നമസ്കാരം. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ വാർത്താ ഏജൻസിയായ പി ടി ഐയുടെ ഹിന്ദി വിഭാഗത്തിൽ ചീഫ് റിപ്പോർട്ടറായ ജാഫർ ഇർഷാദ് ആർ എസ് എസിനെ കുറിച്ച് എഴുതിയ കുറിപ്പാണിപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. അദ്ദേഹം ആ കുറിപ്പിൽ ആർ എസ് എസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പലവട്ടം ആർ എസ് എസ് പരിപാടികൾ പത്രപ്രവർത്തകർ എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർ എസ് എസിനെ കുറിച്ച് അത്രയേറെയൊന്നും അറിയില്ലായിരുന്നു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി നാഗ്പൂരിൽ ആർ എസ് എസിന്റെ ആസ്ഥാനം സന്ദർശിക്കുന്നതിനെ കുറിച്ച് ചൊല്ലിയുള്ള മുറിവുകൾ കേട്ട് ഞാൻ അന്തം വിട്ടു. ഈ കൂട്ടർ ആർ എസ് എസിന്റെ സേവന പ്രവർത്തനങ്ങൾ അടുത്തുനിന്ന് കണ്ടിട്ടില്ലാത്തവരാണ്. ഞാനവരുടെ നിസ്വാർത്ഥ സേവന പ്രവർത്തനങ്ങൾ അടുത്തു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെഴുതാൻ എന്നെ ഇത്രയധികം പ്രേരിപ്പിക്കുന്നത്. ആർ എസ് എസ് ഹിന്ദു അനുകൂലമോ മുസ്ലിം വിരുദ്ധമോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് അനുഭവമില്ല. എന്നാൽ അത് മനുഷ്യത്വ വിരുദ്ധമല്ലെന്നും എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് അറിയാമെന്നാണ് ഞാൻ സമ്മതിക്കും. എൻ്റെ 24 വർഷത്തെ പത്രപ്രവർത്തന ജീവിതത്തിൽ ആവശ്യക്കാർക്ക് നിസ്വാർത്ഥവും നിശബ്ദവുമായി സഹായങ്ങൾ നൽകിയിട്ടുള്ള അനേകം സന്ദർഭങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതേസമയം ചില സമുദായ സംഘർഷങ്ങളിൽ അവർക്ക് പങ്കുണ്ടെന്നത് കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഏതെങ്കിലും കലാപത്തിലോ സംഘടനകളിലോ അവർ ഉൾപ്പെട്ടിട്ടുള്ളതായി ഒരു മാധ്യമ പ്രവർത്തകനും നേതാക്കളും പറഞ്ഞതായി എനിക്കറിയില്ല. അതെ, ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഞാൻ ആർ എസ് എസിനോടോ ബി ജെ പിയോടോ ഒരു തരത്തിലും ബന്ധപ്പെട്ടയാളല്ല. അകന്ന ബന്ധം പോലുമില്ല. ജോലിക്കാലത്തിനിടെ ഇതുവരെ ആർ എസ് എസ് ബി ജെ പി വാർത്തകൾ പതിവായി നോക്കുന്ന ജോലി ചെയ്തിട്ടുമില്ല. 2011 ജൂലൈ 10 ഞാൻ കാൺപൂരിൽ ഒരു വാർത്താ ഏജൻസിയുടെ ചീഫ് റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന കാലം. ഒരിക്കൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ദില്ലിയിൽ നിന്നും എഡിറ്റർ അയച്ചു, ഫത്തേപൂരിനടുത്ത് മാൾവിയിൽ വലിയ ട്രെയിൻ അപകടം ഉണ്ടായെന്ന്. അവിടേക്ക് പുറപ്പെടാനും പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ റെയിൽവേയിൽ അന്വേഷിച്ച് അപകടം വലുതാണെന്ന് ഉറപ്പാക്കി പെട്ടെന്ന് തന്നെ തിരിച്ചു. 1 മണിക്കൂർ യാത്ര ചെയ്ത് ഞാനെത്തി. അവിടുന്ന് 10-12 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നിടം. വയലിലും മറ്റും കൂടെ വേണം പോകാൻ. പ്രദേശത്തെങ്ങും ആൾപ്പാർപ്പുമില്ല. എത്തിയ ഉടൻ സമയം പാഴാക്കാതെ ദില്ലിയിൽ എഡിറ്ററിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഡെസ്കിൽ വിവരങ്ങളും അറിയിച്ചു. ബോയികളിൽ നിന്നും ജഡങ്ങൾ എടുക്കുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് അയക്കുന്നു. പീഡിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു. രക്ഷിതാക്കളെ കാണാതെ കൊച്ചുകുട്ടികൾ, ഭർത്താവിൻ്റെ പിരിഞ്ഞ് ഭാര്യ, കുട്ടികളെ കാണാതെ അമ്മമാർ. ചിലർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു. ചിലർ വേദന കൊണ്ട് ഉച്ചത്തിൽ കരയുന്നു. ജഡങ്ങൾ വണ്ടിക്കുള്ളിൽ നിന്നിറക്കി പാടത്ത് കിടത്തിയിരിക്കുന്നു. കാക്കി വേഷം ധരിച്ച് ചിലർ വികൃതമായ ചിതറിപ്പോയ ജഡങ്ങൾ വെള്ളത്തുണികൾ കൊണ്ട് മൂടുന്നു. പിന്നീടവ പോസ്റ്റ്മോർട്ടത്തിന് ആശുപത്രിയിലേക്ക് അയക്കുന്നു. അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുള്ള സ്ഥലത്തേക്ക് ഞാൻ പോയി. അവിടെ പഴിയും പ്രാർത്ഥനയുമായി വിശന്നും ദാഹിച്ചും വിവരങ്ങൾ അറിയാതെ ബന്ധുക്കൾ. ചിലർ അവർക്ക് ചായയും വെള്ളയും ബിസ്ക്കറ്റും കൊടുക്കുന്നു. എന്നെ കൂടാതെ 2 ഡസൻ മാധ്യമപ്രവർത്തകരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. ഒരാൾ എനിക്ക് 1 കപ്പ് ചായയും 2 ബിസ്ക്കറ്റും തന്നു. 4-5 മണിക്കൂറായി ഒന്നും കിട്ടാത്ത ആ പ്രദേശത്ത് ഞങ്ങൾക്ക് ആ ചായ 5 നക്ഷത്ര ഹോട്ടലിൽ നിന്ന് കിട്ടിയതുപോലെയായിരുന്നു. ഈ ചായ സൗജന്യ വിതരണക്കാർ ആരാണെന്നറിയാൻ എനിക്ക് താല്പര്യം തോന്നി. ഞാനൊരാളെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? താങ്കൾക്ക് ഇനിയും ചായ വേണമെങ്കിൽ ആ ആൽമുര ചുവട്ടിൽ വരിക, പുഞ്ചിരികൊണ്ട് അയാൾ പറഞ്ഞു. അകലെയല്ലാത്ത ആൽമുര ചുവട്ടിലേക്ക് അയാൾക്കൊപ്പം ഞാൻ പോയി. അവിടെ 2 ഡസൻ സ്ത്രീകൾ പച്ചക്കറി മുറുക്കുന്നു. വലിയ പാത്രത്തിൽ ചൂളയ്ക്ക് മേൽ ചായ തിളക്കുന്നു. ധാരാളം ബിസ്ക്കറ്റ് പാക്കറ്റുകൾ പൊട്ടിച്ച് തയ്യാറാക്കിയിരിക്കുന്നു. ചിലർ മാവ് കുഴയ്ക്കുന്നു. പോളിത്തീൻ കവറുകളിൽ കുടിവെള്ളം, വലിയ ഡ്രമ്മുകൾ നിറയെ, എല്ലാം അപകടത്തിൽപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും വേണ്ടി. വെള്ളക്കുപ്പായം ഇട്ടൊരാൾ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പച്ചക്കറി മുറുക്കൽ വേഗം കൂട്ടാൻ പറയുന്നു. ഞാൻ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്ന് പേര് ചോദിച്ചു. ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി. ഞാൻ പത്രപ്രവർത്തകൻ ജാഫറാണെന്നും പറഞ്ഞു. ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണ് നിങ്ങളത് ചെയ്യുന്നതെന്നും ചോദിച്ചു. ഈ സേവനത്തെക്കുറിച്ച് വാർത്ത എഴുതുമെന്നും പറഞ്ഞു. വാർത്ത എന്ന് കേട്ടതും അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു. ആർക്കോ കുടിവെള്ളം കൊടുക്കുന്ന തിരക്കിലേക്കും പോയി. വെള്ളം വാങ്ങിയ ആളിൻ്റെ പേരോ മതമോ ജാതിയോ ചോദിക്കുന്നതായി കണ്ടില്ല, കേട്ടില്ല. ഞാനും തിരക്കിൽപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ എത്ര ജഡങ്ങൾ കിട്ടി, എത്ര പേർ അപകടത്തിൽപ്പെട്ടു തുടങ്ങിയ വിവരങ്ങൾ ശേഖരിച്ച് എൻ്റെ ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു. സമയം അർദ്ധരാത്രി. അപ്പോഴും ജഡങ്ങൾ പുറത്തെടുത്തു കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മുമ്പ് കണ്ട അതേയാൾ ഒരു പൊളിത്തീൻ കവർ എനിക്ക് നേരെ നീട്ടി. ഇതിലെന്താണ്? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, 4 റൊട്ടിയും കറിയും മറുപടി.
താങ്കൾ ഉച്ച മുതൽ റിപ്പോർട്ടിംഗ് തിരക്കിലല്ലേ? വിശപ്പ് കാണും. സത്യത്തിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ പേരും സംഘടനയും പറയാതെ കഴിക്കില്ലെന്ന് ഞാൻ ശഠിച്ചു. പേരോ പ്രവർത്തനമോ ഒന്നും പ്രസിദ്ധീകരിക്കില്ലെന്ന് ഉറപ്പ് തന്നാൽ പറയാമെന്നായി. ഞാൻ സമ്മതിച്ചു. ഞങ്ങൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകരാണെന്നും അപകടത്തിൽപ്പെട്ടവർക്കും രക്ഷാപ്രവർത്തകർക്കും ഭക്ഷണവും വെള്ളവും എത്തിക്കുന്ന പ്രവർത്തനം നടത്തുകയാണെന്നും അറിയിച്ചു. എന്നിലെ പത്രപ്രവർത്തകൻ പറഞ്ഞു, നിനക്കത് നല്ലൊരു റിപ്പോർട്ടാക്കാം. ഞാൻ പലവട്ടം പേര് ചോദിച്ചു. ഞാൻ കൊടുത്ത വാക്ക് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്ന് മുഴുവൻ അവിടെ പാകം ചെയ്യാനും കറിക്കൊരുക്കുവാനും നിന്ന സ്ത്രീകളെക്കുറിച്ച് ചോദിച്ചു. അവർ ഞങ്ങളുടെ വീട്ടുകാരൊക്കെയാണെന്ന് പറഞ്ഞു. ജഡങ്ങൾ പുതുപ്പിക്കാൻ വെള്ളവസ്ത്രം എവിടെ നിന്നാണെന്ന് ചോദിച്ചു. തുണിക്കട നടത്തുന്ന സ്വയംസേവകൻ സൗജന്യമായി തന്നുവെന്നറിയിച്ചു. അതുപോലെ ആട്ടയും പച്ചക്കറികളും എല്ലാം. RSS ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതല്ലേ, പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സഹോദര, ഞങ്ങൾ അപകടത്തിൽ പരിക്കേറ്റവർക്കും അവരുടെ ബന്ധുക്കൾക്കും സഹായം നൽകുന്നു. അവരുടെ പേര് പോലും ചോദിക്കുന്നില്ല. ആവശ്യക്കാർക്ക് സഹായം നൽകാനാണ് ഞങ്ങളുടെ സംഘടന പഠിപ്പിച്ചിട്ടുള്ളത്. അവരുടെ ജാതിയും മതവും ചോദിക്കാനല്ല. നിങ്ങൾ ജഡങ്ങൾ വെള്ളത്തുണി കൊണ്ട് മൂടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞങ്ങൾ വെള്ളത്തുണി കൊണ്ട് മൂടുന്നു. അത്രമാത്രം. അവരുടെ ജാതിയും മതവും പേരുമൊന്നും അന്വേഷിക്കാറില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ഇത് പറഞ്ഞ് ആ രക്ഷകൻ നടന്നകന്നു, പേരോ മറ്റു വ്യക്തി വിവരങ്ങളോ പറയാതെ. ഞാനവിടെ 36 മണിക്കൂറുണ്ടായിരുന്നു. അവർ പരിക്കു പറ്റിയവർക്കും സഹായികൾക്കും ബന്ധുക്കൾക്കും പത്രപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാം സഹായങ്ങൾ ചെയ്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ എല്ലാ പത്രങ്ങളും അരിച്ചു പെറുക്കി. നിസ്വാർത്ഥ സേവകന്മാരെ ആരുടെയെങ്കിലും പേരോ മറ്റു വിവരങ്ങളോ ഏതെങ്കിലും പത്രത്തിൽ വന്നിട്ടുണ്ടോ എന്ന്? ഇല്ല, എവിടെയും കണ്ടില്ല, എവിടെയും വന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.